എനിക്ക് എന്നാത്തിന്റെ കേടാടോ? താൻ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? അയ്യോ, എന്നാ മുടിഞ്ഞ സൗന്ദര്യാ വേണ്ടേ നിനക്ക്? എന്റെ മാലാഹ കുഞ്ഞു നിന്നേ എന്നെ ഒടുക്കത്തെ നോട്ടമാടി. നീ ഒരു ഊക്ക ചരക്ക് തന്നെ. മരിച്ചു കളയെന്ന് പറഞ്ഞപ്പോളാ അവള് തന്നെ സമ്മതിച്ച്. വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? സക്കറിയ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കല്യാണത്തിന് മുൻപും അതിനുശേഷമുള്ള ഒരു ചേഞ്ച് കണ്ടില്ലേ? സക്കറിയക്ക് വേണ്ടി മരിയെ സെലക്ട് ചെയ്തതൊക്കെ ഫ്രെഡിക്ക് ഇഷ്ടമുള്ളവ. ശരിക്കും പറഞ്ഞാൽ അവൾ എന്നും ഫ്രെഡിയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അണ്ണാ, ഇതിപ്പോ കൺഫ്യൂഷൻ ആയല്ലോ. ഹേയ്, ഒരു കൺഫ്യൂഷനും ഇല്ല. കൃത്യമായ നിഗമനത്തിലൂടെ ഞാനത് പ്രൂവ് ചെയ്തു തരാം. അന്നത്തെ ആ രാത്രി നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. കോളിംഗ് ബെല്ലടിച്ച് ഫ്രെഡി വന്ന സമയം മുതൽ. മരിയ, കഴിക്കേ.
കർത്താവും ഒറ്റുകാരും അവസാനത്തെ അത്താഴം. ആ എന്നിട്ട്? എന്നിട്ട് എന്താണ്? എന്നിട്ട് എന്നാ സർ, എല്ലാം നഷ്ടപ്പെട്ട് ബാംഗ്ലൂരിൽ ഒരുപാട് കറങ്ങി. അവസാനം ഒന്നും നടക്കത്തില്ലെന്ന് കണ്ടപ്പോ ഇങ്ങോട്ട് തിരിച്ചു വണ്ടി കയറി. ഇതല്ല ഫ്രെഡി എനിക്കറിയേണ്ടത്. പിന്നെ കഥ ഫ്രെഡിക്ക് സക്രിയോട് പറയാനുള്ള കഥ. ചേച്ച്, ഫ്രെഡിയുടെ പ്രണയത്തിന്റെ കഥ. അങ്ങനെ വിശദീകരിച്ച് പറയാനൊന്നും ഇല്ല സാറേ. ഉണ്ട് ഫ്രെഡി, വിശദീകരിച്ച് പറയാൻ ഒരുപാടുണ്ട്. കാരണം ആ കഥയിലെ വില്ലൻ ഞാനാണല്ലോ. ഫ്രെഡിക്ക് എന്നോട് പറയാനുള്ള കഥ ഞാൻ പറയട്ടെ? നിന്റെ പ്രണയത്തിന്റെ കഥ. സംഗീതത്തെ, നിന്റെ വയലിനെ നീ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിന്റെ വയലിൻ്റെ സംഗീതത്തിന് ജീവൻ പകർന്നത് അവളുടെ ശബ്ദമാണ്, നിന്റെ കാമുകിയുടെ. ആ ശബ്ദത്തെ നീ ഒരുപാട് പ്രണയിച്ചിരുന്നു, അവളെയും. ആ ശബ്ദം, അതെന്നെ മരിയടതില്ലേ. മരിയ, ഇതെന്റെ മനസ്സാണ്. എന്നെങ്കിലും ഒരിക്കൽ, എപ്പോഴെങ്കിലും നിനക്കെന്നെ ഒന്ന് കാണണമെങ്കിൽ ഇത് നോണാക്കിയാൽ മതി.
എന്റെ ഇച്ഛായിന്റെ വെളിച്ചം ഞാന് ഫ്രെഡി. എന്റെ ഇച്ഛായനെ ഇട്ടേച്ച് ഞാൻ എങ്ങും വരികയില്ല. ആ സ്നേഹം തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകി. അതെ, നീ ഒരുപാട് വൈകി. നീ എന്നെ പൊട്ടത്തിന് വേണ്ടി പറയുന്നേ? നീ കൊടുത്ത വിഷം കഴിച്ച് അയാൾ ഇപ്പൊ മരിച്ചിട്ടുണ്ടാവും. ൊപ്പം ചെല്ലാത്തോണ്ട് ഫ്രെഡി മറിയെ കൊന്നാണെങ്കിലോ? അണ്ണാ, എന്നിട്ട് അയാൾ സൂസൈഡ് ചെയ്താണെങ്കിലോ? മറിയെ കൊന്നത് ഫ്രെഡി ആണെങ്കിൽ അത് ബലം പ്രയോഗിച്ച് വിഷം കഴിപ്പിച്ചിട്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒരു ബലപ്രയോഗത്തിന്റെ അടയാളങ്ങളൊന്നും മറിയയുടെ ശരീരത്തിലുള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. അണ്ണാ, പിന്നെ എങ്ങനെയാ അവര്?